So can you hear me, guys? കേൾക്കുന്നുണ്ടോ? Can you reply in the chat? കേൾക്കാം. So today we'll discuss about corporate reconstruction part. അപ്പോൾ നമ്മൾ ഇന്നലെ impact of finance എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്, അതേപോലെ business valuation ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കി അല്ലേ. So today we'll be discussing about corporate reconstruction, അല്ലെങ്കിൽ business reorganization, ആ ഒരു ടോപ്പിക്. Risk management ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So when we are discussing about that corporate restructuring, നമുക്കറിയാം നോർമലി കമ്പനി എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന് പോകുന്നത്. സോ ഈ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് റീഓർഗനൈസേഷനും ഉണ്ട്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് നിങ്ങൾ ന്യൂസ് കേട്ടോണ്ടായിരിക്കും, ലൈക്ക് ഇപ്പം ജിയോയുടെ എല്ലാ ഡെറ്റ്സും അവർ പേ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ കംപ്ലീറ്റ്ലി ഇക്വിറ്റി ആയി മാറി. സോ അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ രീതിയിലുള്ള റീസ്ട്രക്ചറിങ്ങാണ് നമ്മൾ ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പനിക്ക് ഇപ്പൊ തോന്നുവാണ് അവർ ഭയങ്കരമായിട്ട് ഗിയേഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യാം, ദേ മേ റേസ് ദ ഫണ്ട് ടു സെറ്റ് ഓഫ് ദ ഡെറ്റ്. ആ ഡെറ്റിന്റെ ലെവൽ അവർ കുറയ്ക്കും. സോ അതൊക്കെ എന്താണ് ഫൈനാൻഷ്യൽ രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ജിയോയിൽ കണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾ മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു സംഭവമാണ് കമ്പനി എന്തെങ്കിലും അവർ അസറ്റ്സ് ഒക്കെ സെല്ല് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ് ഇഷ്യൂ ഒക്കെ ചെയ്തിട്ട് അതുവഴി ഫണ്ട് റേസ് ചെയ്യും. ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, അവരുടെ ഡെറ്റ് റീപേ ചെയ്യാൻ നോക്കും. ക്ലിയർ ആണോ? സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ് നമ്മൾ ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എന്താണ് ബിസിനസ് റീഓർഗനൈസേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ബിസിനസ് ഇപ്പൊ അവരുടെ ഒരു ഡിവിഷൻ സെൽ ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീമേജർ ചെയ്യുന്നു, അല്ലെങ്കിൽ അൺബണ്ട്ലിങ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ് ബിസിനസ് റീഓർഗനൈസേഷന്റെ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോ ഈ രണ്ട് ഏരിയാസ് ആണ് നമ്മളിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തിയറിറ്റിക്കൽ ഏരിയ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ എല്ലാം എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ളത് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ലിറ്ററലി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, എന്താണോ നിങ്ങൾ നേരത്തെ നമ്മളുടെ ഒരു നോർമൽ സെനാരിയോയിൽ കണ്ടത്, നോർമൽ സെനാരിയോ മീൻസ് ബിസിനസ് വാല്യുവേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ കാൽക്കുലേഷൻ വൈസ് ഒരു പുതിയ സംഭവമൊന്നുമില്ല. ഇവിടെ ആകെ റീകൺസ്ട്രക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ സെൽ ഓഫ് ഈ ഡിവിഷൻ സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം കമ്പനിയുടെ പുതിയ എഫ് എസ് എന്തായിരിക്കും, പ്രിപ്പയർ എ ന്യൂ എഫ് എസ്, അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുക ഈ റീകൺസ്ട്രക്ഷന് ശേഷം. അപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സനാരിയോയിൽ തന്നേക്കുന്ന ഡിഫറെന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് കാണും. ഇപ്പൊ പറയുകയാണ് ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻ ദേ വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ ദെയർ കറന്റ് അസറ്റ്സ് റേഷ്യോസ് അറ്റ് 1.5. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വെക്കണം, നിങ്ങളുടെ കറണ്ട് അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ റേഷ്യോസ് അത്രയും ആവാൻ വേണ്ടി ചിലപ്പം അസറ്റ് കൂട്ടുവോ കുറയ്ക്കുവോ അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ അസറ്റ്സ് ഒക്കെ സെല്ല് ഓഫ് ചെയ്യുമ്പോൾ പണ്ടത്തെ ഉള്ള അസറ്റ്സിനേക്കാളും അസറ്റ്സ് കുറയാം. ഓക്കെ, ദെൻ സപ്പോസ് ഇപ്പോൾ ഒരു റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാഷ് റേസ് ചെയ്യുന്നതെങ്കിൽ ദെൻ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും മാറും. സോ ഈ പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് റീഓർഗനൈസേഷൻ പ്രകാരം നിങ്ങൾ മൊത്തത്തിലുള്ള എഫ് എസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്ന ചേഞ്ചസ് എന്താണ്, അതാണ് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്. അപ്പൊ കാൽക്കുലേഷൻ വൈസ് വലിയൊരു ഡിഫിക്കൽട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഡിഫിക്കൽട്ട് ഇഫ് യു ക്യാൻ പ്രോപ്പർലി റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ലിറ്ററലി ഇറ്റ്സ് ആൻ ഈസി ഏരിയ. പക്ഷെ ഇവിടുത്തെ ഡിഫറെന്റ് തിയറി പെർസ്പെക്ടീവ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. അപ്പൊ മോസ്റ്റ് കോമൺലി അവർ ടെസ്റ്റ് ചെയ്യുന്ന തിയറീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കമ്പനി ഒരു ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീഓർഗനൈസേഷന് വേണ്ടി പോകുന്നത്? നോർമലി ഏത് സമയത്തായിരിക്കും, ലെറ്റ്സ് സേ ദ കമ്പനി ഈസ് ഫേസിംഗ് സം കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ്, കമ്പനിക്ക് എന്തെങ്കിലും എന്തൊരു ഫൈനാൻഷ്യൽ ക്രൈസിസോ കാര്യങ്ങളോ വന്നു ലിക്വിഡ്. അപ്പം നോർമലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് കമ്പനീനെ എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യിക്കുക. ലിക്വിഡേഷൻ മീൻസ് വിൽ സെൽ അവർ അസറ്റ്സ്, ആ നമ്മുടെ അസറ്റ്സ് സെൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലയബിലിറ്റീസ് സെറ്റിൽ ഓഫ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ലിക്വിഡേഷൻ പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് മാത്രമേ ഗുണം ഉണ്ടാകത്തുള്ളൂ, ദ കമ്പനി ഈസ് ലിക്വിഡേറ്റിംഗ് ദിയർ അസറ്റ്സ് ആൻഡ് സെറ്റിൽ ഓഫ് ദ ലയബിലിറ്റീസ്. അത് ആർക്ക് മാത്രമാണ് ഗുണം ഉണ്ടാവുന്നത്, ഡെറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ ഗുണം ഉണ്ടാവുന്നുള്ളൂ. കാരണം ഡെറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, അവരുടെ ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ സെറ്റിൽ ഓഫ് ചെയ്ത് കൊടുക്കും. പക്ഷെ വാട്ട് അബൌട്ട് ദ ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുമോ? അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ വി നോ ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ലീസ്റ്റ് പ്രിഫറൻസ് ടു അവർ ഷെയർ ഹോൾഡേഴ്സ്.
എല്ലാരെയും സെറ്റിൽ ഓഫ് ചെയ്തിട്ട് അവസാനം സമയമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ബാക്കി ലെഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആരെ സെറ്റ് ഓഫ് ചെയ്യാൻ പോകത്തുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ പോകത്തുള്ളൂ. സോ വി ആർ നോട്ട് കെയറിങ് അബൌട്ട് ദി ഷെയർ ഹോൾഡർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങൾ വലുതായിട്ട് ഫോക്കസ് കൊടുക്കുന്നില്ല. സോ അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെന്റ് എന്താണ് റീകൺസ്ട്രക്ഷൻ പോളിസീസിനെ പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് മൊത്തം കമ്പനി സെറ്റിൽ ഓഫ് ചെയ്യുന്നതിന് പകരം ആ പനലായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പുവർ പെർഫോമൻസ് വരുന്ന ഡിവിഷൻ മാത്രം സെല്ല് ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ലെറ്റ്സ് സേ ദ ഹീറോ ഹോണ്ട എന്ന് പറഞ്ഞ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അവർക്ക് തോന്നി ഇറ്റ്സ് ബെറ്റർ ടു സ്പ്ലിറ്റ് ഓഫ്. ഇപ്പം നൗ ദേ ആർ സ്പ്ലിറ്റഡ് ഓഫ് ടു ഹീറോ ആൻഡ് ഹോണ്ട. അപ്പൊ ഒരു ഡീമേർജർ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി അവർക്ക് അവരവരുടെ കീ ഏരിയാസിൽ ഫോക്കസ് ചെയ്തത് കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. എവിടാണ് ഈ ലിക്വിഡേഷന് പകരം? അപ്പോൾ ലിക്വിഡേഷന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീ ഓർഗനൈസേഷൻ ചെയ്ത് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. സോ ഗെറ്റ് എ റിട്ടേൺ ഫ്രം ഇറ്റ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലിക്വിഡേഷൻ. അപ്പൊ ലിക്വിഡേഷന് പകരം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനാണ് എന്ത് കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റീ ഓർഗനൈസേഷനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ക്ലിയർ ആണോ? ഇറ്റ്സ് ക്ലിയർ എവരിവൺ? അപ്പൊ ആ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻ ടോപ്പിക് നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ബിക്കോസ് ഓൾവേസ് ദേർ വിൽ ബി എ ക്വസ്റ്റ്യൻ ഫോർ യു ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ ഏരിയാസ്. ലൈക്ക് നമ്മൾ വൺസ് വെതർ ഇറ്റ്സ് എ ഡീമേർജർ ഓർ ലൈക്ക് എ സെൽ ഓഫ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ ഔട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൗ ഇറ്റ് ഹാവ് ഇമ്പാക്ടഡ് ദ ഡിഫറെന്റ് ഫിനാൻഷ്യൽ പ്രൊവൈഡേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനെയും ഡെറ്റ് ഹോൾഡേഴ്സിനെയും ഒക്കെ ഇത് ഈ ഒരു ഡിസിഷൻ എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാം ഈ ഒരു ഏരിയയിൽ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു അവെയർ അബൌട്ട് ദിസ് വൺ. സോ അങ്ങനത്തെ ഡിസ്കഷന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ലിറ്ററലി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. റീ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അറിഞ്ഞിരിക്കും ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണോ? ഇറ്റ്സ് ക്ലിയർ എവരി വൺ? ഓക്കെ, സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഡി ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് അവൈലബിൾ ടു ദ കമ്പനി? കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്പ്ലിറ്റിംഗ് ദ കമ്പനി ഇൻ ടു ടു ഓർ മോർ ബിസിനസ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിനെ ഒന്നോ ഒന്നിക്കുള്ള ബിസിനസ് ആയിട്ട് സ്പ്ലിറ്റ് ഓഫ് ചെയ്യാം. ആൻഡ് ഈച്ച് ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഗിവൺ ഷെയർസ് ഇൻ ദ കമ്പനി. ഓരോ ഷെയർ ഹോൾഡേഴ്സിനും നമുക്ക് എന്ത് കൊടുക്കാം, വി ക്യാൻ ഗിവ് ഷെയർസ് ഇൻ ദ കമ്പനി ഇൻ ദ ന്യൂ കമ്പനി ആൻഡ് കൺട്രോൾ വിൽ ബി മെയിൻറ്റെയിൻ. അപ്പോൾ നമ്മുടെ ഡൈവെസ്റ്റ്മെന്റ് പോളിസീസിൽ ആദ്യമുള്ള ഒരു പോളിസിയാണ് ഡിമർജർ എന്ന് പറഞ്ഞത്. അപ്പോൾ ലെറ്റ്സ് സേ ഒരു കമ്പനി ആയിരുന്നു, നമ്മൾ രണ്ട് കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ ഇവിടെ ഉള്ളതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, ഈവൻ ആഫ്റ്റർ ദ ഡിമേർജർ ആ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കൺട്രോൾ ലോസ് ആവത്തില്ല. ബിക്കോസ് ഈവൻ ദോ ദേ ആർ സ്പ്ലിറ്റിംഗ് ഇൻടു ടു ഡിഫറെന്റ് കമ്പനി, ദേർ കൺട്രോൾ വിൽ ബി മെയിൻറ്റെയിൻഡ്. ഈ രണ്ട് കമ്പനിയിൽ ഈവൻ ആഫ്റ്റർ അക്വിസിഷൻ ആൻഡ് ആഫ്റ്റർ ഡിമേർജർ ആൻഡ് ബിഫോർ ഡിമേർജർ ദ കൺട്രോൾ വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദാറ്റ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ലോസ് ആവത്തില്ല. അതാണ് ആ സ്ട്രാറ്റജിയുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. ക്ലിയർ ആണോ? Is it clear, everyone? Yes. Next one, നമുക്കുള്ള ഒരു അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്, അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യാത്ത ഒരു ഡിവിഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, സെൽ ഓഫ് ചെയ്യുക. വി വിൽ സെൽ എ പാർട്ട് ഓഫ് ദ കമ്പനി ടു ആൻ എക്സ്റ്റേണൽ പാർട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാഷ് റേസ് ചെയ്യാൻ പറ്റും. പക്ഷെ വരുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, ആ ഒരു ഡിവിഷന്റെ കൺട്രോൾ നിങ്ങൾക്ക് ഇവിടെ ലോസ്ഡ് ആവും. സോ വിൽ ലൂസ് ദ കൺട്രോൾ ദയർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡിവിഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ഫൈനലി അൺബണ്ടിലിംഗ് എന്ന് പറഞ്ഞാൽ, അൺബണ്ടിലിംഗ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സെൽ ഓഫ്. സെൽ ഓഫ് പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അൺബണ്ടിലിംഗ് എന്ന് പറയുന്നത്. So where the component of the company with the intention of disposing of a part or all of the parts separately at a price higher than the whole. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ മെയിൻ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇപ്പൊ നമ്മൾ മൊത്തം ഡിവിഷൻ വിൽക്കുന്നതിന് പകരം മെയിൻ ആയിട്ടുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് അസറ്റ് സ്ട്രിപ്പിംഗ് ആസ്.
So these are the different disinvestment policies, allowing disinvestment policy available to the company with respect to reconstruction. For corporate reconstruction, the bagamayadu nammal cheyina normal disinvestment policies aanu idu. Adil vikkaru nadakkuna eppol endayalum demerger allengil sell off okke aayirikkum vikkaru nadakkuna. Clear ano? Is it clear everyone about the different disinvestment policies or divestment policies? Can I reply in the chat? Okay. Then we have to discuss about the management buyout. Management buyout one another. It's a purchase of all or part of a business by its own executive managers. Oru mottam business indeyo allengil oru part of a business avare own executive managers buy cheyunu. അപ്പൊ ഇങ്ങനെ ബൈ ചെയ്യുന്നത് വഴി അപ്പൊ മാനേജേഴ്സ് തന്നെ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു ആൻഡ് ദെയർ ബൈ ഫ്രം ദെയർ ഓൺവേർഡ്സ് മാനേജേഴ്സ് ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ കൺട്രോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ലൈക്ക് ദേ ക്യാൻ ഹാവ് എ ബെറ്റർ വിഷൻ അബൌട്ട് ദ കമ്പനി. കാരണം നമ്മുടെ ഓൺ മാനേജേഴ്സ് ആയതുകൊണ്ട് അവർക്ക് നമ്മുടെ കമ്പനിയെ പറ്റി നല്ലപോലെ അറിയാം. അപ്പൊ അവർ തന്നെ കൺട്രോൾ ഏറ്റെടുത്തിട്ട് റദർ ദാൻ ബീങ് എൻ എംപ്ലോയി നൗ ദേ സ്റ്റാർട്ട് തിങ്ക് ഓഫ് അസ് എ ഓണർ ഇറ്റ്സെൽഫ്. അപ്പൊ ഒരു ഓണർ പ്രോസ്പെക്റ്റീവിൽ അവർ കൂടുതലായിട്ട് കമ്പനിനെ ഗ്രോ ചെയ്യിപ്പിക്കും. സോ ഈ ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ മാനേജ്മെന്റ് ബൈ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ, വിൽ ദ മാനേജ്മെന്റ് വിൽ ഹാവ് ഇനഫ് ഫണ്ട് ടു പർച്ചേസ് ദിസ് അസറ്റ്. കാരണം ഈ ഷെയർസ് വാങ്ങണമെങ്കിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ ക്യാഷ് വേണം. അപ്പൊ അത്രയും ക്യാഷ് ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, സോ അതുകൊണ്ട് ക്യാഷ് വിറ്റവർ കുറെ കാണത്തില്ല. മോസ്റ്റ്ലി ഈ പറയുന്ന ബൈ ഔട്ട് എന്ന് പറയുന്നത് ലിവറേജ് ബൈ ഔട്ട് ആയിരിക്കും. ലിവറേജ് ബൈ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ഡെറ്റ് ആയിരിക്കും ഇവർ ബൈ ഔട്ട് നടത്തുന്നത്. ഓക്കെ, അപ്പോ ക്യാഷ് ഇവിടെ എവിടെ നിന്ന് റേസ് ചെയ്യും? മോസ്റ്റ് പ്രിഫറബിളി ഇവർ ക്യാഷ് റേസ് ചെയ്യുന്ന ഏതെങ്കിലും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു നോ വാട്ട് യു മീൻ ബൈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്താണെന്നറിയാമല്ലോ. ഇറ്റ്സ് ക്ലിയർ നോ? ഐ ഹോപ്പ് എവരി വൺ നോസ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും ഇവർ ഈ മോസ്റ്റ് പ്രിഫറബിളി ഈ പറയുന്ന മാനേജ്മെന്റ് ബൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈവൻ ആഫ്റ്റർ ബൈ ഔട്ട് ആൻഡ് ബിഫോർ ദ മാനേജ്മെന്റ് ബൈ ഔട്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് ഇത് ഫണ്ട് എടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും വി നോ ദാറ്റ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഗിവ്സ് ദ ഫണ്ട് വി ഹാവ് ടു ഗിവ് എ ഷെയർ ഓഫ് അവർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ശതമാനം ഒരു സമ്മാനം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൊടുക്കേണ്ടി വരും. ബട്ട് വിൽ മേക്ക് ഷുവർ ദാറ്റ് 50% ഓഫ് 51% ഓഫ് ദ കൺട്രോൾ വിൽ സ്റ്റിൽ റിമെയിൻ വിത്ത് ദ മാനേജേഴ്സ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. അല്ലെങ്കിൽ കൺട്രോൾ ലിറ്ററലി ആർക്ക് പോകും? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് പോകും. അപ്പൊ വെളിയിൽ നിന്ന് ഫണ്ട് എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ലിവറേജ് രീതിയിലുള്ള ബൈ ഔട്ട് ആണെങ്കിലും, ബട്ട് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വിൽ നോട്ട് ഗീവ് ദ കൺട്രോൾ ടു എനി അതർ പാർട്ടീസ്. അപ്പൊ കമ്പനിയുടെ മേജർ ഷെയർ ഓഫ് ഹോൾഡറിന്റെ കൺട്രോൾ ആരുടെ തന്നെ ആയിരിക്കും? നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ നിന്ന് മാനേജേഴ്സിലോട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് പാസ് ടു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. സോ ഇതാണ് മാനേജ്മെന്റ് ബൈ ഔട്ട് എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് ദ മാനേജേഴ്സ് ഓഫ് അവർ ഓൺ കമ്പനി ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് ബൈ ഔട്ട്, എക്സ്റ്റേണലി ഒരു ടീം ഓഫ് മാനേജേഴ്സിനെ കൊണ്ട് നമുക്ക് ബൈ ഔട്ട് നടത്താം, അങ്ങനത്തെ ഓഫർ വരും. അതിനെയാണ് മാനേജ്മെന്റ് ബൈ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് മാനേജ്മെന്റ് ബൈ ഇൻ. അപ്പോ മാനേജ്മെന്റ് ബൈ ഇന്നിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് മാനേജേഴ്സിന് നമ്മുടെ കമ്പനി മുമ്പോട്ട് പോകുമ്പോൾ ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് മോർ ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ വീണ്ടും അവർ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോൾ പുതിയ ഐഡിയാസും അല്ലെങ്കിൽ ദേ വിൽ തിങ്ക് അബൌട്ട് ഡിഫറെന്റ് വേസ് ടു ക്രിയേറ്റ് വെൽത്ത് ഫോർ ദ മാനേജേഴ്സ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇത്ര ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് വേണമെങ്കിൽ മാനേജ്മെന്റ് ബൈ ഇൻ ആയിരിക്കും നല്ലത്. ബട്ട് മാനേജ്മെന്റ് ബൈ ഇൻ വരുമ്പോൾ ഇഷ്യൂ വരുന്നത് ദ മാനേജേഴ്സ് വിൽ നോട്ട് ബി അവെയർ അബൌട്ട് ദ കമ്പനീസ് കൾച്ചർ. അപ്പൊ അവരെടുക്കുന്ന സ്ട്രാറ്റജി ചിലപ്പം നമ്മുടെ കൾച്ചറുമായിട്ട് അഡോപ്റ്റ് ചെയ്ത് പോകണമെന്നില്ല. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പോൾ ഇന്നോവേറ്റീവ് ആവാം, പുതിയ രീതിയിലുള്ള ലൈക്ക് മാനേജ്മെന്റ് സ്കിൽസ് ഒക്കെ വരും. ബട്ട് വിത്ത് റെസ്പെക്ട് ടു മാനേജ്മെന്റ് ബൈ ഔട്ട്, ദേ വോണ്ട് ബി ഹാവിംഗ് ഇനഫ് അവയർനെസ് അബൌട്ട് ദ കമ്പനി, ദ കൾച്ചർ, ലൈക്ക് ദ ബിസിനസ് ഓപ്പറേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാനേജ്മെന്റ് ബൈ ഔട്ട് ആണ് ഇത്രയുടെ ബെറ്റർ. സോ ദീസ് ആർ ദ മെയിൻ തിയറിറ്റിക്കൽ ഏരിയാസ് വി ഹാവ് ടു ഡിസ്കസ് വിത്ത് റെസ്പെക്ട് ടു കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷൻ ഓർ റീഓർഗനൈസേഷൻ പോളിസീസ്. സോ ഇത് ക്ലിയർ ആണോ? Clear everyone? So, this is an example. You can just do this question. Flip forward to any question.
then we'll get a better about idea about that type of question. അപ്പോ റീകൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ അവയർനെസ് കിട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞ കമ്പനി. അതൊന്നും ചെയ്ത് നോക്കുക. സോ ദെൻ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദാറ്റ് ഹോൾ സ്ട്രക്ചർ. ആ ഈ ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ് ചെയ്യാൻ സെപ്പറേറ്റ്ലി നിങ്ങൾ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. യു ഷുഡ് നോ അബൌട്ട് ഡിഫറെന്റ് ഡീപ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആസ് വെൽ ആസ് മാനേജ്മെന്റ് ബൈ ഔട്ട് ബൈ ഇൻ അങ്ങനത്തെ തിയറി എഴുതാൻ അറിഞ്ഞിരിക്കുക. ബട്ട് കാൽക്കുലേഷൻ വൈസ് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ കാൽക്കുലേഷൻസ് ഓർ ദ കൺസെപ്റ്റ് വിച്ച് ഹാവ് ലേൺഡ് ഇൻ ബിസിനസ് വാലുവേഷൻ അതൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ അപ്ലൈ ആവുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോളജ് വൈസ്. But if you have a good knowledge about that impact of finance on capital structure, that area, cost of capital, our areas, means such as calculating risk-adjusted WACC, angantar sambo, then business valuation, and like main valuation methods, okay, you can easily do the questions from reconstruction part. For reconstruction, you can focus on the theories and focus on the question. Because the question is, you can think about the adjustments, that depends on your answer. You can't go to by format. ക്ലിയർ ആണോ? അപ്പൊ ഈ ഏരിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ലൈക് ഫോർ ദം ഇറ്റ്സ് ലൈക് ക്വസ്റ്റ്യൻ വായിച്ച് കംപ്ലീറ്റ്ലി ലൈക് ജനറലൈസ് ചെയ്ത് എഴുതാൻ അറിയാത്തവർക്കാണെങ്കിൽ ഡിഫിക്കൽട്ട് ആണ് ഈ ഏരിയ. പക്ഷെ ലൈക് ദോസ് വോണ്ട് ടു ഇപ്പൊ എസ് ബി എൽ പോലെ സനേരി വായിച്ചിട്ട് അത് തിങ്ക് ചെയ്ത് എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ ലിറ്ററലി ഇറ്റ്സ് ആൻ ഈസി മാർക്സ് ഫോർ യു ദിസ് സെക്ഷൻ. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ആ ഒരു ഏരിയയിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഇൻ ദ റിസ്ക് മാനേജ്മെന്റ് പാർട്ട് ബേസിക്കലി വി ഹാവ് ഫോറെക്സ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് ഫോറെക്സ് റിസ്ക് മാനേജ്മെന്റിന്റെയും ഇൻട്രസ്റ്റ് റിസ്ക് മാനേജ്മെന്റിന്റെയും ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിപ്പോ. ഓക്കെ, സോ ഇൻ ദ ഫോറെക്സ് റിസ്ക് മാനേജ്മെന്റ് നമുക്ക് ഭയങ്കര ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു രണ്ട് ഹെഡ്ജിങ് മെത്തേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫോർവേഡ് ഹെഡ്ജ് ആൻഡ് മണി മാർക്കറ്റ് ഹെഡ്ജിങ്. സോ വാട്ട് യു മീൻ ബൈ ഫോർവേഡ് ഹെഡ്ജിങ്? ഫോർവേഡ് ഹെഡ്ജിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ഇൻ ഫ്യൂച്ചർ വിത്ത് റെസ്പെക്ട് ടു ഫോറെക്സ് നിങ്ങളുടെ മാർക്കറ്റിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് മാറുന്നതാണ് നമ്മുടെ മെയിൻ റിസ്ക്. ദാറ്റ്സ് ദ മെയിൻ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഫോറെക്സ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഫ്യൂച്ചറിൽ മാറുമെന്ന് വെച്ചിട്ട് വിൽ ട്രൈ ടു ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ അഡ്വാൻസ്. ഓക്കെ, നമ്മൾ വിൽ എൻ്റർ ഇൻ ടു എൻ എഗ്രിമെന്റ് വിത്ത് ദ ബാങ്ക്, എസ്പെഷ്യലി ബാങ്കുമായിട്ട് നമ്മൾ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യും. ആൻഡ് വിൽ ട്രൈ ടു ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഒരു നെക്സ്റ്റ് ത്രീ മന്ത്സിൽ എന്താണോ നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ സിക്സ് മന്ത്സിൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇൻ അഡ്വാൻസ് നമ്മളൊരു എക്സ്ചേഞ്ച് റേറ്റ് പ്രെഡിക്ട് ചെയ്തിട്ട് ആ പ്രീ ഡിറ്റർമൈൻ റേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ആ റെസീപ്റ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നതിനോ നിങ്ങൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. സോ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഫോർവേഡ് കോൺട്രാക്ട്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ ദാറ്റ്സ് ഹൗ വിൽ യൂസ് ദ ഫോർവേഡ് കോൺട്രാക്ട് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സ്. സോ അത് ഭയങ്കര ബേസിക് ആണ്. സോ ഐ ഹോപ്പ് ദർ ഇസ് നോ ഡൗട്ട്സ് വിത്ത് ഇറ്റ്. അപ്പൊ ബേസിക് ആ ഫോർവേഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോർവേഡ് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, സോ വിൽ ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ അഡ്വാൻസ്. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ പറയുകയാണ് ത്രീ മന്ത്സിൽ നിങ്ങൾക്ക് ഒരു റെസീപ്റ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ത്രീ മന്ത്സിൽ ഒരു പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റിനകത്തിൽ ആ ത്രീ മന്ത്സ് ഫോർവേഡ് റേറ്റോ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ഫോർവേഡ് റേറ്റോ തന്നിട്ടുണ്ടായിരിക്കും. ആ റേറ്റിൽ വേണം നിങ്ങൾ കൺവേർഷൻ നടത്താൻ. സോ ഇറ്റ്സ് എ വെരി ഈസി മെത്തേഡ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഫ്യൂച്ചറിൽ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് വരുന്നു വെച്ചിട്ട് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുന്നു? വി ആർ ട്രൈയിങ് ടു ഫിക്സ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ഹാവ് മണി മാർക്കറ്റ് ഹെഡ്ജിങ്. സോ മണി മാർക്കറ്റ് ഹെഡ്ജിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ട് വി ഡു ഇൻ ദ മണി മാർക്കറ്റ് ഹെഡ്ജിങ് പോർഷൻ?
So in let's say in the case of money market hedging, നമുക്ക് ആദ്യം ഉള്ളത് if you have a foreign payment, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോറിൻ പേയ്മെന്റ് ഓഫ് ഡോളർ $3 million ആണെന്ന് നോക്കുക. So can you see the note here? Note കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ഫോറിൻ പേയ്മെന്റ് ഉണ്ട്. So let's say in next 3 months you have a foreign payment of $3 million. ഇപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? Since you already have a, അവിടെ നമുക്ക് ഓൾറെഡി എന്തുണ്ട്? ഒരു ലയബിലിറ്റി ഉണ്ട് അല്ലെ? വി ഹാവ് എ ലയബിലിറ്റി ഇൻ ഫോറിൻ കറൻസി $3 million. അപ്പോ ഈ ലയബിലിറ്റി നമ്മൾ 3 മാസം കഴിഞ്ഞ് സെറ്റിൽ ഓഫ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് നമുക്ക് അഡ്വേഴ്സ് ആവുമല്ലോ എന്ന് പേടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇന്നേ ആ എമൗണ്ട് സെറ്റിൽ ഓഫ് ചെയ്യാൻ നോക്കും. പക്ഷെ എങ്ങനെ സെറ്റിൽ ഓഫ് ചെയ്യാൻ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിവേ നമുക്ക് ഡയറക്ട്ലി സപ്ലയറുമായിട്ട് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിൽ ട്രൈ ടു ക്രിയേറ്റ് എ ഡെപ്പോസിറ്റ് ദെയർ. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോറിൻ പേയ്മെന്റ് ഉണ്ട്, സോ യു ഓൾറെഡി ഹാവ് എ ലയബിലിറ്റി ദെയർ. സോ നമ്മൾ എന്തൊരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. വിൽ ട്രൈ ടു ക്രിയേറ്റ് ആൻ അസെറ്റ് ദെയർ. ക്ലിയർ ആണോ? സോ ലെറ്റ്സ് സേ ഇഫ് യുവർ ഫോറിൻ പേയ്മെന്റ് ഇസ് $3 million, നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുന്നു? ഒരു അസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, സോ ഹൗ വിൽ യു ക്രിയേറ്റ് ദ അസെറ്റ് ദെയർ? $3 million ഡിവൈഡഡ് ബൈ 1+ എന്താണോ നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് റേറ്റ്, ആ ഡിസ്കൗണ്ടിങ് റേറ്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കും. ഓക്കെ, സെറ്റ് ഇസ് $3 million ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിപ്പോൾ ലെറ്റ്സ് സേ 3 മാസം കഴിഞ്ഞിട്ടാണ് $3 million പേയ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പോ വിൽ ചെക്ക് ദ ഫാക്ട് ദാറ്റ് ഇന്ന് ഞാൻ എത്ര രൂപ ഡെപ്പോസിറ്റ്, സോ ദാറ്റ് 3 മന്ത്സ് ആ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ വാല്യൂ $3 million ആവും. എന്നിട്ട് ആ ഡെപ്പോസിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പേയ്മെന്റ് സെറ്റിൽ ഓഫ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്, 3 മാസം കഴിഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇന്നേ ട്രാൻസാക്ഷൻ ലൈക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് പൈസ കൊണ്ടുവന്ന് എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു? ഫോറിൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണോ നമ്മുടെ അൾട്ടിമേറ്റ് പേയ്മെന്റ്, ആ പേയ്മെന്റ് എമൗണ്ടിനെ, ഗ്രോസ് പേയ്മെന്റ് എമൗണ്ടിനെ ഡിസ്കൗണ്ട് ചെയ്യും. ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യും? അത് റിലേറ്റീവ് ഡെപ്പോസിറ്റിംഗ് റേറ്റ്. എന്താണോ നമ്മുടെ 3 മന്ത്സിന്റെ ഡെപ്പോസിറ്റിംഗ് റേറ്റ് നോക്കും, ആ ഡെപ്പോസിറ്റിംഗ് റേറ്റിലായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ദെൻ വി വിൽ ഗെറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ പേയ്മെന്റ്. ആ $3 million ഇന്നത്തെ പ്രസന്റ് വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. Just 1 minute. Yes. Then ഈ പറയുന്ന amount എത്ര deposit ചെയ്യണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ പൈസ എന്ത് ചെയ്യും? We'll take this amount, we'll borrow this amount from our home country. അപ്പോൾ എത്ര രൂപ ബോറോ ചെയ്യണമെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി. ഇൻ ദ ഫോറിൻ കറൻസി എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. സോ വി ഡോണ്ട് ഹാവ് ദാറ്റ് മണി ഇൻ ഹാൻഡ്, നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്യും. സോ ബോറോ ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കും ഇന്നത്തെ റേറ്റിൽ, വി ആർ ഗോയിങ് ടു ഡെപ്പോസിറ്റ് ഇറ്റ് ടുഡേ. അപ്പൊ ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കൺവേർഷൻ നടത്താൻ. ദ കൺവേർഷൻ ഷുഡ് ഹാപ്പൻ അറ്റ് ദ സ്പോട്ട് റേറ്റ്. സോ സ്പോട്ട് റേറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും. Then you'll get to know that what's the amount needs to be borrowed in the home country. So literally since you have borrowed this money today, so for 3 months le kaani transaction engle, if you have to settle this payment in 3 months, so down the line aa 3 months le interest nammal consider cheyanam. So literally aa borrow cheyina amount mathramalla, if that receipt is, if the payment is to be paid after 3 months, but 3 months the interest cost kuda ningal consider cheyanam. So നിങ്ങൾ MMHS നിങ്ങളുടെ നെറ്റ് കോസ്റ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എമൗണ്ട് ദാറ്റ് നീഡ്സ് ടു ബി ബോറോഡ് ഇൻ ദ ഹോം കൺട്രി പ്ലസ് ആ 3 മാസമാണോ 6 മാസമാണോ അത്രയും നാളത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇറ്റ്സ് ക്ലിയർ എവരി വൺ? സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇറ്റ്? എന്താണോ നിങ്ങളുടെ ഇന്നത്തെ ആ റെസീപ്റ്റ് അതേ പ്ലസ് 1+ ബോറോയിങ് റേറ്റൂടെ കൺസിഡർ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ ഗ്രോസ് ഫിഗർ. ക്ലിയർ ആണോ? സോ ഫൈനലി നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്,
നെറ്റ് കോസ്റ്റ് എന്ന് പറയും. സോ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ നെറ്റ് കോസ്റ്റ് എന്ന് പറയും. സോ ഇൻ ദ സെയിം വേ ദർ ഈസ് ഫോറിൻ റിസീവ്ഡ്. അപ്പൊ സപ്പോസ് അപ്പൊ ഫോറിൻ പേയ്മെന്റ് വരുമ്പോ നിങ്ങൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക, ഇവിടുന്ന് ലോൺ എടുക്കുക, ഹോം കൺട്രിയിൽ നിന്ന് ലോൺ എടുക്കുക. അപ്പൊ ടോട്ടൽ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോം കൺട്രിയിൽ എടുക്കുന്ന ലോണേ പ്ലസ് ആ എത്ര മാസത്തേക്കാണോ ലോൺ എടുക്കുന്നത് അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, വിത്ത് റെസ്പെക്ട് ടു മണി മാർക്കറ്റ് ഹെഡ്ജിങ്, ഇഫ് ദർ ഇസ് എ ഫോറിൻ റെസീപ്റ്റ്. ഇപ്പൊ ഫോറിൻ റെസീപ്റ്റ് ആണെങ്കിൽ എന്താണ്? ഓൾറെഡി ദർ ഇസ് എൻ അസെറ്റ്. അവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു അസെറ്റ് ഉണ്ട്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ ലയബിലിറ്റി. അപ്പോ ഫോറിൻ കസ്റ്റമർ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് തരാനുണ്ട്. സോ ആഫ്റ്റർ 3 months വെയിറ്റ് ചെയ്ത് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് മാറുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ഹെഡ്ജ് ടുഡേ. എങ്ങനെ ഹെഡ്ജ് ക്രിയേറ്റ് ചെയ്യും? അവരോട് നമ്മൾ പറയും, ഞങ്ങളിപ്പോ അവിടെ ലോൺ എടുക്കാൻ പോവാണ്, വി ആർ ഗോയിങ് ടു ടേക്ക് എ ലോൺ ഇൻ ദ ഫോറിൻ കറൻസി ഫോർ 3 months. അപ്പൊ ആ 3 months കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഞങ്ങൾ എടുക്കുന്ന ലോണ് നിങ്ങൾ ക്ലോസ് ചെയ്തു. വി ഡോണ്ട് നീഡ് ടു പേ ദ എമൗണ്ട് ഡയറക്ട്ലി ടു അവർ അക്കൗണ്ട്, ഡയറക്ട്ലി യു ക്യാൻ ക്ലോസ് ഔട്ട് ദ ലോൺ ദെയർ. അപ്പൊ അവർക്കാകുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സിന്റെ എഫക്റ്റും വരുന്നില്ല. സോ ഐ വിൽ ചെക്ക് ദ ഫാക്ട് ദാറ്റ് ഇപ്പോൾ ഒരു 3 months കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോറിൻ റെസീപ്റ്റ് കിട്ടുന്നതെങ്കിൽ $3 million ആണ് റെസീവ്ഡ്. അറിയാൻ ഐ വിൽ ഡിസ്കൗണ്ട് ദാറ്റ് 3 million വിത്ത് ദ കറന്റ് ബോറോയിങ് റേറ്റ്. ഇന്നത്തെ എന്റെ ബോറോയിങ് റേറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? I will try to discount. Clear ആണോ? Can I reply in the chat? അപ്പൊ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ദാറ്റ് ഫോറിൻ എത്രയാണ് എനിക്ക് ലോൺ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് ആ ഫോറിൻ കറൻസിയിൽ ഞാൻ എനിക്ക് എടുത്ത ലോണിന് എന്ത് ചെയ്യും? ഐ വിൽ കൺവേർട്ട് ഇറ്റ് ടു മൈ ഹോം കറൻസി. അപ്പൊ ഇന്ന് തന്നെ കൺവേർഷൻ നടന്നു. സോ ഐ ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദാറ്റ് പേയ്മെന്റ് ഡേറ്റ്. അപ്പൊ 3 months എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഗോട്ട് ദ പേയ്മെന്റ് ടുഡേ ഇറ്റ്സെൽഫ്. സോ ഐ വിൽ കൺവേർട്ട് ദിസ് എമൗണ്ട് അറ്റ് ദ സ്പോട്ട് റേറ്റ്. സോ യു വിൽ ഗെറ്റ് ദ എമൗണ്ട് ഇൻ റുപ്പീസ്. ദെൻ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ അസ്യൂം ദാറ്റ് നിങ്ങൾക്ക് 3 million ആയിരുന്നു റിസീപ്സ് കിട്ടേണ്ടത്, ബട്ട് ആക്ച്വലി യു ആർ നോട്ട് ഗെറ്റിംഗ് ദി 3 million. ബട്ട് literally that 3 million which got converted today and a borrowed amount which is converted today, you have an option to deposit it in our home currency. Nammada home currency il endu kiya aa 3 masathayga adu deposit kiya. So that will be literally your net received from that foreign receipt using money market hedge. Clear ano? ഓക്കെ. അപ്പൊ ഫോറിൻ റെസീപ്റ്റ് ആണെങ്കിൽ ആദ്യം എന്താണ്? വി ഹാവ് ടു ടേക്ക് എ ലോൺ ഇൻ ദ ഫോറിൻ കറൻസി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? വി നീഡ് ടു ടേക്ക് എ ലോൺ ഇൻ ദ ഫോറിൻ കറൻസി ഇൻ സച്ച് എ വേ ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 million ആണ് കിട്ടാൻ പോകുന്ന റെസീപ്റ്റ് എങ്കിൽ ആ 3 million പ്രസന്റ് വാല്യൂ എടുക്കുക. സോ അക്കോർഡിംഗ് ടു ദ ബോറോയിങ് റേറ്റ് ഓഫ് ദ ഫോറിൻ കൺട്രി. അപ്പൊ ഫോറിൻ കൺട്രിയിലെ ബോറോയിങ് റേറ്റിൽ നിങ്ങൾ ഒരു ലോൺ ഇന്ന് എടുക്കുക. ദെൻ കൺവേർട്ട് ദാറ്റ് ലോൺ ഇൻ യുവർ ഹോം കറൻസി അറ്റ് ദ സ്പോട്ട് റേറ്റ്. നിങ്ങൾ എടുത്ത ലോൺ എമൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് ഹോമിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ പൈസ നമ്മുടെ രാജ്യത്ത് ഒരു 3 months ഇപ്പം റെസീപ്റ്റ് പീരീഡ് എങ്കിൽ ആ 3 months ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കും. സോ ദാറ്റ് ടോട്ടൽ നെറ്റ് റിസീപ്റ്റ് വിൽ ബി ദ എമൗണ്ട് റിസീവ് ടുഡേ പ്ലസ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഫോർ ദ 3 months ടൈം പീരീഡ്. സോ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കോളത്തിൽ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ നെറ്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് ഹെഡ്ജിങ് യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ നെറ്റ് റെസീപ്റ്റ് എന്ന് കിട്ടുന്നത് അതായിരിക്കും. ക്ലിയർ ആണോ? കാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? സോ ഇത് രണ്ടും നമ്മൾ നോർമലി F9 തൊട്ടേ പഠിക്കുന്നതാണ്. സോ നെക്സ്റ്റ് വൺ വിൽ ഡിസ്കസ് അബൌട്ട് ദ ഫ്യൂച്ചേഴ്സ്, കറൻസി ഫ്യൂച്ചേഴ്സും അതേപോലെ തന്നെ കറൻസി ഓപ്ഷൻസ്, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻസ്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഡിസ്കസ് അബൌട്ട്
the risk management. So just 1 minute. Thank you.
So can you hear me guys? Okay. So next one we will discuss about the concepts of currency future. So എന്താണ് ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർവേഡ് പോലെ തന്നെ ഒരു കോൺട്രാക്ട് ആണ് ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കോൺട്രാക്ട് The futures are almost like a derivative. Okay. അപ്പോൾ നമ്മുടെ ഷെയർ ഇപ്പോ നോർമൽ കാരണ ഷെയർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരു അണ്ടർലൈയിങ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ കോൺട്രാക്ടിന്റെ വാല്യൂ മാറുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലിറ്ററലി എന്തെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയും. ലെറ്റ്സ് സേ ഇപ്പം ഈ ബിഗ് ബസാറിലോ അല്ലെങ്കിൽ വെനി ആർ യൂസിങ് ദ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടത്തില്ല. ഇത് അണ്ടർലൈങ് അപ്പൊ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നതിനനുസരിച്ചായിരിക്കും റിവാർഡ് പോയിന്റ് വന്നോണ്ടിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഈ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴും ഒരു അണ്ടർലൈങ് അസറ്റ് കാണും, ആ അണ്ടർലൈങ് അസറ്റിന്റെ വാല്യൂ മാറുന്നതനുസരിച്ചായിരിക്കും ഈ പറയുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ടിന്റെ വാല്യൂ മാറുന്നത്. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഇസ് എ കൈൻഡ് ഓഫ്
ഡെറിവേറ്റീവ്. അപ്പൊ കറൻസി ഫ്യൂച്ചർ എന്ന് പറയുമ്പോ എന്താ, ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റൻ അതിൽ ഇപ്പം ലെറ്റ്സ് സേ ഒരു ഇഫ് ദ ഫ്യൂച്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ സി എച്ച് എഫ് ആണെന്ന് വെച്ചോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഈ ഫ്യൂച്ചറിന്റെ വാല്യൂ മാർക്കറ്റില് ഈ സി എച്ച് എഫ് എന്ന് പറയുന്ന കറൻസിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും എന്നാണ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? Is it clear, everyone? Okay. Let's say നമുക്ക് ഇപ്പോ ഒരു ഡോളർ റെസീപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ഒരു ഡോളർ റെസീപ്റ്റ്സ് വരുവാന്ന് വെച്ചോ, നിങ്ങൾക്ക് ഒരു ഡോളർ റെസീപ്റ്റ്സ് വരുവാണ്. സോ ഡോളർ റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഫോറിൻ കറൻസി, അല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഹോം കറൻസി ഈസ് സി എച്ച് എഫ്. നിങ്ങളുടെ ഹോം കറൻസി എന്ന് പറയുന്നത് എന്താണ്? സി എച്ച് എഫ് ആണ്. സോ ഡോളർ റെസീപ്റ്റ് ആണ്, സി എച്ച് എഫ് ആണ് നിങ്ങളുടെ ഹോം കറൻസി. അപ്പോ നിങ്ങൾ ബാങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്, ഡോളർ ബൈ ചെയ്യോ അല്ലെങ്കിൽ സി എച്ച് എഫ് ബൈ ചെയ്യോ, എന്തായിരിക്കും ബാങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം? ഇൻ ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഹാപ്പൻസ് ഇൻ ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ? ത്രീ മന്ത്സിന് ശേഷമാന്ന് വെച്ചോ, യു വിൽ ഗെറ്റ് ദിസ് റിസീവ്സ് ഇൻ ത്രീ മന്ത്സ് ടൈം. സോ ഇൻ ത്രീ മന്ത്സ് ടൈം നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും, വെൻ വി ഗെറ്റ് ദ ഡോളർ റിസീവ്, നമുക്ക് ഡോളർ വേണ്ട, കാരണം നമ്മുടെ ഹോം കറൻസി എന്താണ്, സി എച്ച് എഫ് ആണ്. സോ നമ്മൾ ഡോളർ സെല്ല് ചെയ്യും, അതിന്റെ സി എച്ച് എഫ് എന്ത് ചെയ്യും, നമ്മൾ ബൈ ചെയ്യും, സി എച്ച് എഫ് ബൈ ചെയ്യും അല്ലെ. ഇതല്ലേ നിങ്ങൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പോ ആക്ച്വൽ ട്രാൻസാക്ഷൻ നമ്മൾ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നു, വി ആർ എക്സ്പെക്ടിങ് എ ലോസ്. എപ്പോഴും നമ്മൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. So we are expecting an adverse situation. We are expecting an adverse situation. So adverse situation anna endayirikkum, ningal ultimately anna dollar sell cheythu CHF buy cheyyumbum it will end up in a loss, or when we buy CHF we have to pay more nalla oru risk aanu namakku ullathu alle actual transaction la. ഈ റിസ്കിനെ ഞാൻ എന്ത് വെച്ച് ഹെഡ്ജ് ചെയ്യാൻ നോക്കുവാണ്, ഐ എം ട്രൈ ടു ഹെഡ്ജ് ഇറ്റ് വിത്ത് സി എച്ച് എഫ്, സി എച്ച് എഫ് ഫ്യൂച്ചേഴ്സ്. ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കറൻസി ഏതാണ്? സി എച്ച് എഫ് ഫ്യൂച്ചർ. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഈ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ഇൻ സി എച്ച് എഫ് ആണോ അല്ലെങ്കിൽ ഡോളർ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ക്വസ്റ്റിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഫ്യൂച്ചർ കറൻസി ഫ്യൂച്ചർ, അതിന്റെ ഒരു കോൺട്രാക്ട് സൈസ് തന്നിട്ടുണ്ടായിരിക്കും. സോ വാട്ട് യു മീൻ ബൈ കോൺട്രാക്ട് സൈസ്? ലെറ്റ്സ് സേ 125,000 കോൺട്രാക്ട് സൈസ് സി എച്ച് എഫ് 125,000. അപ്പൊ അത് മെയിൻ ചെയ്യുന്ന എന്താ, ഒരു ഫ്യൂച്ചർ വെച്ച് നിങ്ങൾക്ക് മാക്സിമം ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന സൈസ്, മാക്സിമം ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന അത്ര എമൗണ്ട് ഓഫ് കറൻസിയേ ഉള്ളൂ. അപ്പൊ ഒരു ഫ്യൂച്ചർ വെച്ച് നിങ്ങൾക്ക് 125,000 സി എച്ച് എഫ് വരെ ഹെഡ്ജ് ചെയ്യാം എന്നാണ് അത് മെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് നോൺ ബൈ ഇറ്റ്സ് കോൺട്രാക്ട് സൈസ്. അതിനാണ് ഒരു സി എച്ച് എഫിന്റെ നമ്മൾ കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഹിയർ ദ കോൺട്രാക്ട് സൈസ് മീൻസ് that's a maximum amount we can hit, that's a maximum amount I can hit. So at this 125,000. clear ano? okay. appo ivide ee contract size ede currency ilana quote cheyidekkunu nokka. appo let's say in your question ഒരു കോൺട്രാക്ട് സൈസ് ഇപ്പൊ സി എച്ച് എഫ് 125,000 എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഓക്കെ, ദ കോൺട്രാക്ട് ദ ഫ്യൂച്ചർ ഈസ് അവൈലബിൾ ഇൻ സി എച്ച് എഫ് എന്നാണ്. സപ്പോസ് കോൺട്രാക്ട് സൈസ് ഇപ്പൊ ഡോളർ 125,000 ആയിരുന്നെങ്കിലോ, ദാറ്റ് മീൻസ് ദാറ്റ് ഓക്കെ ദ ഫ്യൂച്ചർ ഈസ് അവൈലബിൾ ഇൻ ഡോളേഴ്സ്. സോ ദാറ്റ്സ് ഹൗ വിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫാക്ട് ദാറ്റ് വെതർ ഇറ്റ്സ് എ ഡോളർ ഫ്യൂച്ചർ ഓർ യൂറോ ഫ്യൂച്ചർ. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും അറിയുന്ന ഏതിലാണ്, കോൺട്രാക്ട് സൈസ് ഏത് കറൻസിയിലാണെന്ന് നോക്കുക. അപ്പൊ അതിനെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ?
ഓക്കെ. സോ ഇവിടെ ഇന്ന കറന്റ് സെനാരിയോ ഞാൻ പറഞ്ഞു, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറൻസി ഫ്യൂച്ചർ ഏതാണ്? സി എച്ച് എഫിൽ ആണ്. സോ വിൽ അസ്യൂം ദാറ്റ് സി എച്ച് എഫ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ഇൻ ഫ്യൂച്ചർ വി ഹാവ് ടു ബൈ സി എച്ച് എഫ്. അപ്പോ ഇന്ന് മാർക്കറ്റിലെ സി എച്ച് എഫിന്റെ വാല്യൂ ലോ ആണ്. ആൻഡ് വി എക്സ്പെക്ടിങ് ഇൻ ദ ആക്ച്വൽ മാർക്കറ്റ് ദ സി എച്ച് എഫ് വാല്യൂ വിൽ ബി ഹൈ. അപ്പൊ ഫ്യൂച്ചറിൽ സി എച്ച് എഫിന്റെ വാല്യൂ കൂടും. ആ സി എച്ച് എഫ് എന്ന് പറഞ്ഞ കറൻസിയുടെ വാല്യൂ കൂടും എന്നാണ് നമ്മുടെ അസംപ്ഷൻ. ദാറ്റ്സ് വൈ വി ആർ എക്സ്പെക്ടിങ് എ ലോസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ് ആണ്. സോ ദ ഫ്യൂച്ചേഴ്സ് ഇസ് എ കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിന്റെ വാല്യൂ എന്തനുസരിച്ച് മാറും? ആ കറൻസി വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറൻസി ആ ഫ്യൂച്ചറിന്റെ വാല്യൂ മാറും. അപ്പൊ ആസ് ഓഫ് നൗ ദ സി എച്ച് എഫ് ഇസ് അറ്റ് എ ലോവർ റേറ്റ്. സി എച്ച് എഫിന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. സോ ആഫ്റ്റർ 3 months ഈ വാല്യൂ കൂടും എന്നാണ് നമ്മുടെ അസംപ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാല്യൂ ഓഫ് ഫ്യൂച്ചർ? ഫ്യൂച്ചറിന്റെ വാല്യൂ എന്ത് പറ്റും? സി എച്ച് എഫിന്റെ വാല്യൂ ഇപ്പൊ ലോ ആണെങ്കിൽ ആ ഫ്യൂച്ചർ കോട്ടഡ് ആയിട്ടുള്ള സി എച്ച് എഫിൽ കോട്ടഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ ഇന്ന് ലോ ആയിരിക്കും. ആൻഡ് വെൻ ദ സി എച്ച് എഫിന്റെ വാല്യൂ ഇൻക്രീസസ് ഈവൻ ദ ഫ്യൂച്ചറിന്റെ വാല്യൂ ഓൾസോ വിൽ ഇൻക്രീസ്. അപ്പൊ അതിന്റെ വാല്യൂ ഹൈ ആവും. ക്ലിയർ ആണോ? ഇസ് ക്ലിയർ എവരിവൺ? ഓക്കെ. സോ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സോ ലിറ്ററലി വി വാണ്ട് ടു ഫ്രെയിം എ ഹെഡ്ജിംഗ് സ്ട്രാറ്റജി ഇൻ സച്ച് എ വേ ദാറ്റ് വി ഹാവ് ടു ഗെയിൻ, വി ഹാവ് ടു ഗെറ്റ് എ ഗെയിൻ ഫ്രം യുവർ ഹെഡ്ജിംഗ് കോൺട്രാക്ട്. സോ ദാറ്റ് ആ ഗെയിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ നെറ്റ് ഓഫ് ദിസ് ലോസ് ഇൻ യുവർ ആക്ച്വൽ ട്രാൻസാക്ഷൻ. അപ്പൊ സി ഇപ്പൊ ഫ്യൂച്ചറിന്റെ വാല്യൂ ലോ ആണ്. നൗ ദ ഫ്യൂച്ചർ വാല്യൂ ഇസ് ലോ ആൻഡ് ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ഹൈ. അപ്പൊ നിങ്ങൾ ഏത് സ്ട്രാറ്റജി വേണം എടുക്കാൻ? ബൈ നൗ സെൽ ലേറ്റർ ആണോ അതോ സെൽ നൗ ബൈ ലേറ്റർ ആണോ? നിങ്ങൾ എന്തിൽ വേണം പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ? നിങ്ങൾ ഇപ്പം ബൈ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബൈ ഇറ്റ് എ ലോവർ റേറ്റ് ആൻഡ് ഇഫ് യു സെൽ ഇറ്റ് ലേറ്റർ യു ക്യാൻ സെൽ ഇറ്റ് എ ഹയർ റേറ്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴാണോ ഗെയിൻ വരുന്നത് അതോ നേരെ തിരിച്ച് ചെയ്യുമ്പോഴാണോ? ഇൻ ദിസ് കറന്റ് സിറ്റുവേഷൻ നമ്മൾ ഏത് സ്ട്രാറ്റജി അപ്പൊ എടുക്കണ്ടേ? യെസ്, വി ഹാവ് ടു എൻ്റർ ഇൻ ദ സ്ട്രാറ്റജി ദാറ്റ് ഈസ് ബൈ നൗ സെൽ ലേറ്റർ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. So we'll enter into a strategy that is buy now, sell later. Clear ano? So nammal ee strategy eduthu kaiyal ningal expect cheyyunnathu pole ee strategy eduthu kaiyal endha sambhavikkuna? We are anyway we are expecting the value of CHF to increase in the market. Appo anganeyanengil actual transaction ningalku oru loss varum. Aa loss ne ningalku endu vechu hedge cheyyam? We can hedge literally get a gain. Namukku will get a gain from currency future. Currency future ninge endu varum? Or gain varum. Aa gain vechittu ningal endu cheyunu? Will net off this loss. Nammal ee parna loss ne net off cheyunu. Clear aano? Can you reply in the chat? So this is how the future works. Appa future ne concept idana. Appa future la nammal engane strategy edukano nu choichu kaniyal it should depend upon the current situation. Appa namakala straight forward aayittu receipt aanu ingane strategy payment aanu ingane strategy nu parayan pattilla. Aadi adu receipts aanu payment aanu nokku. Clear aano? അപ്പൊ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതിന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഞങ്ങൾക്ക് ഓരോ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു അതിനൊരു കോൺട്രാക്ട് സൈസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എവറി ഫ്യൂച്ചർ ഹാവ് എ കോൺട്രാക്ട് സൈസ്. സോ കോൺട്രാക്ട് സൈസ് ഉള്ളതുപോലെ തന്നെ എല്ലാ ഫ്യൂച്ചറിനും ഒരു എക്സ്പയറി ഡേറ്റും ഉണ്ട്. ഓക്കെ, ഒരു ഫ്യൂച്ചർ നമുക്ക് മാക്സിമം എത്ര മാസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? വാട്ട്സ് എക്സ്പയറി? 3 months ആയിരിക്കും എക്സ്പയർ. അപ്പൊ ലെറ്റ് സേ നിങ്ങൾക്കിപ്പോ ഒരു ഇതിപ്പം ഡിസംബർ ആണ്, ഇറ്റ് ഇസ് December 1st. നിങ്ങൾക്ക് February 1st ഒരു റെസീപ്റ്റോ പേയ്മെന്റോ വരാൻ പോകുന്നതെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് നോർമലി ഞാൻ പറഞ്ഞു എവറി ഫ്യൂച്ചർ വിൽ ഹാവ് 3 months എക്സ്പയറി. അപ്പൊ ഒരു വർഷത്തെ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ഒരു മാർച്ച് എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ കാണും, ജൂണിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ കാണും, സെപ്റ്റംബറിൽ എക്സ്പയർ ചെയ്യുന്ന ഫ്യൂച്ചർ കാണും, ഡിസംബറിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ കാണും. സോ ലിറ്ററലി ദ ഫ്യൂച്ചർ വിൽ എക്സ്പയർ ഇൻ ദിസ് 4 months.
മാർച്ച് ജൂൺ സെപ്റ്റംബർ ഫ്യൂച്ചർ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോ ഇതിൽ ഏത് ഫ്യൂച്ചർ എടുക്കണം വിച്ച് ഫ്യൂച്ചർ വി ഷുഡ് സെലക്ട് എന്നുള്ളത് എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ പേയ്മെന്റ് ഡേറ്റ് ഓർ റിസീവ് ഡേറ്റ് അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റിന്റെയോ റിസീവ് ഡേറ്റിന്റെയോ ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഇതിൽ ഏത് ഫ്യൂച്ചർ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആണോ ഇറ്റ്സ് ക്ലിയർ എവറി വൺ അപ്പോ നിങ്ങൾ ഒരു ഫസ്റ്റ് ഫെബ്രുവരിയിലാണ് നിങ്ങൾക്ക് ഒരു പേയ്മെന്റോ റിസീപ്റ്റോ ഉള്ളത് അപ്പോ നിങ്ങൾ ഏത് ഫ്യൂച്ചർ എടുക്കും ഇതിനെ ഹെഡ് ചെയ്യാൻ വിൽ യു ടേക്ക് ദ ഫ്യൂച്ചേഴ്സ് എക്സ്പയറിംഗ് ഇൻ മാർച്ച് ഓർ വിൽ യു ടേക്ക് ദ ഫ്യൂച്ചേഴ്സ് വിച്ച് ആർ ഗോയിങ് ടു എക്സ്പയർ ഇൻ ജൂൺ ഏത് ഫ്യൂച്ചർ എടുക്കും മാർച്ച് ഫ്യൂച്ചർ ഓക്കെ സോ വി ഷുഡ് ഓൾവേസ് സെലക്ട് ദ ഫ്യൂച്ചേഴ്സ് ദാറ്റ് വിൽ എക്സ്പയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റിസീവ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ എടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ റിസീവ് ഡേറ്റോ പേയ്മെന്റ് ഡേറ്റോ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ വേണം നിങ്ങൾ എടുക്കാം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ ഹെഡ്ജിംഗ് സ്ട്രാറ്റജി അപ്പോൾ നിങ്ങളൊരു ഫ്യൂച്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബൈ നൗ സെൽ ലേറ്റർ അല്ലെങ്കിൽ സെൽ നൗ ബൈ ലേറ്റർ എന്നുള്ള സ്ട്രാറ്റജി പറയും സോ ആ സ്ട്രാറ്റജി എങ്ങനെയാണ് ഫ്രെയിം ചെയ്യണമെന്ന് മനസ്സിലായോ Is it clear, everyone? Okay, fine. Okay. അപ്പോൾ നമുക്ക് കറൻസി ഫ്യൂച്ചേഴ്സ് പഠിച്ചു സോ ഇതേപോലെ നമുക്ക് ഇനി എന്ത് നോക്കാം ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ നോക്കാം അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ഇവിടെ വ്യത്യാസം വരുന്നത് ഇവിടെ ഈ ഫ്യൂച്ചറിന്റെ വാല്യൂ എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഡിപെൻഡ്സ് അപ്പോൾ ദ ഇൻട്രസ്റ്റ് റേറ്റ് കാരണം ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ആണല്ലോ അപ്പൊ ഇവിടെ ഈ ഫ്യൂച്ചറിന്റെ വാല്യൂ എന്തിനെ ഡിപെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോ നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹെഡ്ജ് ചെയ്യുമ്പോൾ വരുന്നത് ഏതാ ഇറ്റ് വിൽ ബി എ ബോറോ ബോറോവിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് സോ ഒരു ബോറോവിന്റെ സിറ്റുവേഷനിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത് Respect the interest rate to increase in future. Alla. So in with respect to borrower, your assumption is what? Our assumption will be interest rate will increase in future. Interest rate to market will go down. That is our assumption. And what about the investor? Will expect the interest rate to decrease. സോ ഇതാണ് നമ്മുടെ അസംപ്ഷൻ അല്ലെ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ എന്നുള്ളതായിരിക്കും ഒരു ബോറോവറിന്റെ റിസ്ക് ഇൻവെസ്റ്ററിന്റെ റിസ്ക് എന്താണ് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമോ എന്നുള്ളത് ഓക്കെ സോ ഒരു ബോറോവറിന്റെ സനാരിയോയില് വി ആർ എക്സ്പെക്ടിങ് നൗ
the interest rate will be low. The interest rate will be low now, and in future, in the value, interest rate high. That's our assumption. Are you getting it? So for a borrower, they assume that now the interest rate will be low, and future will the interest rate high. That's our assumption. Is it clear, everyone? Okay. So if the interest rate is low, interest rate future contract in the case learning interest rate futures with respect to interest rate future with respect to interest rate future. Now, since the interest rate is low, so avada ee interest rate future na value endayirikum high aayirko atho low aayirko the interest rate aanu. So interest rate um oru bond um thammulla relation endana, so it is almost like a interest rate depend cheyittalle nikkunnathu. Appo nammal innale padichittundayirunnu yield rate koodana anusarichu aa bond inde yo allengil aa contract inde value kooduvaana cheyyana koreyavaana cheyyana. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നല്ലോ. സോ അതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, ഈൽഡ് റേറ്റ് കൂടുമ്പോൾ ആ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന്റെ വാല്യൂന് എന്താ പറ്റുന്നത്, വിൽ ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഡിക്രീസ് അല്ലെ. അപ്പോ ഇവിടെ അതാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ ലോ ആണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ ഇവിടെ ലോ ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കും, മാർക്കറ്റില് ഹൈ ആയിരിക്കും. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിൽ കൂടുന്ന സമയത്ത് ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ എന്നും വിൽ ബിക്കം ലോ. അപ്പോൾ അതിന്റെ വാല്യൂ ലോ ആവും. മനസ്സിലായോ? ആർ യു ഗെറ്റിംഗ് ഇറ്റ്? അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? വി ആർ എക്സ്പെക്ടിങ് എ ലോസ് ഇൻ യുവർ ആക്ച്വൽ ട്രാൻസാക്ഷൻ. വി ആർ എക്സ്പെക്ടിങ് എ ലോസ് ഇൻ യുവർ ആക്ച്വൽ ട്രാൻസാക്ഷൻ ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ആർ ട്രൈങ് ടു ഹെഡ്ജ് വിത്ത് ദിസ് കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ഹെഡ്ജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വി നോ ദാറ്റ് നൗ ദ വാല്യൂ ഇസ് ലോ ആൻഡ് ഫ്യൂച്ചർ ദ വാല്യൂ വിൽ ബി ഹൈ. അപ്പൊ ലോ ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ വാല്യൂ എന്താണ്? ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ വാല്യൂ വിൽ ബി ഹൈ. ആൻഡ് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിന്റെ വാല്യൂ ലോ ആവും. നമ്മൾ സ്ട്രാറ്റജി എന്തായിരിക്കണം? Sell now, buy later. കാരണം ഇപ്പോഴാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിന്റെ വാല്യൂ ഹൈ ആയിട്ട് നിൽക്കുന്നത്. സോ ദാറ്റ് ടൈം വി വിൽ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ടു സെൽ. കോൺട്രാക്ട് ടു സെൽ ആണ് അല്ലെ, നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം എങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ സെൽ നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ടു സെൽ ടു ഓപ്പൺ ദാറ്റ് പൊസിഷൻ ആൻഡ് ടു ക്ലോസ് ഇറ്റ് ഔട്ട് വി ഹാവ് ടു ബൈ ഇറ്റ് ലേറ്റർ. അപ്പൊ സെൽ നോ ബൈ ലേറ്റർ ആയിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. സെൽ current interest rate futures now and buy it later. Are you getting it? Concept manasilayo? Okay, appo ningalkku ariyam interest rate um aa interest rate future contract inde value inversely proportional aanu. So with respect to a borrower, we assume that in future bhavile interest rate koodu ennaanu nammal assumption. So the interest rate will be low now. Ippo adu low aanu, but in future it will increase ennaanu nammal assumption. So angana interest rate koodumbo we know that interest rate nammada yield rate um bond inde value inversely proportional aanu. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. ഇനി ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴോ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴോ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിന്റെ വാല്യൂ അപ്പോ. സോ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? വാട്ട് ഷുഡ് ബി അവർ സ്ട്രാറ്റജി? അവർ സ്ട്രാറ്റജി ഷുഡ് ബി സെൽ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ റൈറ്റ് നൗ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ആ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ വിൽക്കുക ആൻഡ് ബൈ ഇറ്റ് ലേറ്റർ. അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ അത് എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. ക്ലിയർ ആണോ?
ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബോണ്ട് വിൽക്കുന്നല്ലോ, അപ്പൊ ബോണ്ട് വിൽക്കാന്ന് പറഞ്ഞാൽ എന്താ, വേറൊരാൾ വാങ്ങുന്നു, വേറൊരാൾ വാങ്ങും ബോണ്ട്, ബോണ്ട് ഒരാൾ വാങ്ങി, വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദം. നമുക്ക് ആ പുള്ളിക്ക് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് പേ ചെയ്യണം. അപ്പൊ പേ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണ് അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. ആൻഡ് വെൻ വി ബൈ ഇറ്റ് ലേറ്റർ, നമ്മൾ ഈ പറഞ്ഞ ബോണ്ട് ഫ്യൂച്ചറിൽ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്യുവാണ്. അപ്പൊ നമ്മളൊരു ബോണ്ട് വാങ്ങുമ്പോൾ എന്താ, വിൽ ഗെറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങോട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും അല്ലെ. സോ വിൽ റിസീവ് ഇൻട്രസ്റ്റ് റേറ്റ്. മനസ്സിലായോ? അപ്പൊ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് അവിടെ ഒരു ഗെയിൻ വരും. അപ്പൊ എന്താണോ നിങ്ങൾ പേ ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ ഗെയിൻ ഫ്രം ദി സ്ട്രാറ്റജി. നമുക്ക് ഈ സ്ട്രാറ്റജി ത്രൂ എന്ത് കിട്ടും, യു ഗെറ്റ് എ ഗെയിൻ. ഈ ഗെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈ യൂസിങ് ദാറ്റ് ഗെയിൻ യു വിൽ ഹെഡ്ജ് ദ ലോസ് വിച്ച് യു ഹാവ് ഇൻകർഡ് ഇൻ യുവർ ആക്ച്വൽ ട്രാൻസാക്ഷൻ. അപ്പൊ ആസ് എ ബോറോവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന ഒരു ലോസ് നിങ്ങൾ എന്തുവഴി ഹെഡ്ജ് ചെയ്യും, വിൽ ഹെഡ്ജ് ഇറ്റ് യൂസിങ് ദിസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ കോൺട്രാക്ട്. Clear ano? Is it clear everyone? Can you reply in the chat? Appa investor anengil appa endayirikkum nammude strategy? If you're an investor, we'll expect the interest rate to decrease in the future. Appa endayirikkum avadutha strategy endayirikkum? For borrower, sell future now, buy it later anengil, appa depositor n endayirikkum strategy? Buy now, sell later. So this will be fixed. Appa idu or interest rate inde case il borrower il ulla strategy endana, sell now buy later anengil, with respect to investor endana, buy now sell later. So that will remain same, adu maarathilla. Appo adana or advantage, ee concept manasilayi kaiyal, with respect to interest rate future, this strategy will remain the same. Sell now buy later allengi buy now sell later inde strategy adhe pole thane irikkum. Clear ano? Can you reply in the chat? So nammal interest rate future engenaana hedge cheyan vendi use cheynathu, to hedge against the interest rate. അതേപോലെ കറൻസി ഫ്യൂച്ചേഴ്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ദ റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഓർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്, അത് എങ്ങനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഇറ്റ്സ് ക്ലിയർ എവരി വൺ? എന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, നൗ ലെറ്റ്സ് തിങ്ക് അബൌട്ട് കറൻസി ഓപ്ഷൻസ്. കറൻസി ഓപ്ഷൻ വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളെ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്, വി എക്സ്പെക്റ്റഡ് ഓക്കെ ഫ്യൂച്ചറിൽ ഈ സി എച്ച് എഫിന്റെ വാല്യൂ കൂടും, അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഗെയിൻ വരും എന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ ഹെഡ്ജിങ്ങിലോട്ട് ഇറങ്ങിയത്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പം സി എച്ച് എഫിന്റെ വാല്യൂ കുറഞ്ഞു എന്ന് വെക്കുക, സോ ഇൻ ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ, അപ്പോൾ നമുക്ക് എന്ത് വരും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സി എച്ച് എഫിന്റെ വാല്യൂ കൂടും, സോ വി ഹാവ് ടു ബൈ സി എച്ച് എഫ് അറ്റ് എ ഹയർ റേറ്റ്. ആ ഒരു അസംപ്ഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ കോൺട്രാക്ടിൽ എൻ്റർ ചെയ്തത്. പക്ഷേ മാർക്കറ്റിൽ ഇങ്ങനെ തന്നെ വരണമെന്നില്ലല്ലോ, ചിലപ്പം ഫേവറബിൾ സിറ്റുവേഷൻ വരാം. സോ വി എക്സ്പെക്ടിങ് ആൻ അഡ്വേഴ്സ് സിറ്റുവേഷൻ, പക്ഷെ മാർക്കറ്റിൽ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ വന്നു എന്ന് വെച്ചു. സോ ഇഫ് ദർ ഇസ് എ ഫേവറബിൾ സിറ്റുവേഷൻ ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ, ഇൻ ദാറ്റ് സിനാരിയോ ആ ഫേവറബിൾ സിറ്റുവേഷൻ എൻജോയ് ചെയ്യാൻ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്ടിൽ പറ്റത്തില്ല. കാരണം വൺസ് യു ഹാവ് എൻറ്റേഡ് ഇൻ ടു ദിസ് കോൺട്രാക്ട് ബൈ നൗ സെൽ ലേറ്റർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളത് ആ സെൽ ലേറ്റർ ചെയ്തേ പറ്റൂ. വി ഹാവ് ടു എക്സൈസ് ദാറ്റ് കോൺട്രാക്ട്, നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർവേഡ് കോൺട്രാക്ട്. അപ്പൊ ഫോർവേഡ് കോൺട്രാക്ട് പോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വൺസ് വി എൻറ്റേഡ് ഇൻ ടു ഇറ്റ് നൗ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ, നിങ്ങളത് എക്സൈസ് ചെയ്തേ പറ്റൂ. ക്ലിയർ ആണോ? ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഓക്കെ, സോ അവിടാണ് നമുക്ക് ഓപ്ഷന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. സോ ഇഫ് ദിറ്റ് ഈസ് എൻ ഓപ്ഷൻ, അപ്പൊ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ അഡ്വാൻറ്റേജ്? ഇഫ് ഇറ്റ്സ് എ കറൻസി ഓപ്ഷൻ, എന്താ സിനാരിയോ, വെദർ ടു എക്സസൈസ് ഇറ്റ് ഓർ നോട്ട്, അത് എക്സസൈസ് ചെയ്യണോ
വേണ്ടെന്നുള്ള ആ ഒരു ഓപ്ഷൻ ആർക്കുണ്ട്? ദാറ്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ടു ദ കമ്പനി. അപ്പൊ കമ്പനി ഡിസൈഡ് ചെയ്യും ഈ പറയുന്ന ഓപ്ഷൻ എക്സസൈസ് ചെയ്യണോ വേണ്ടയോ, വെദർ ടു എക്സസൈസ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ആ ഹോൾഡറിന് റൈറ്റ് ഉണ്ട്. സോ ദ കമ്പനി ഹാവ് ദ റൈറ്റ് വൺസ് വി എൻറ്റേർഡ് ഇൻ ടു ദാറ്റ് കറൻസി ഓപ്ഷൻസ് വി ഹാവ് ദ ഓപ്ഷൻ. അപ്പൊ ഫ്യൂച്ചറിൽ സപ്പോസ് സി എച്ച് എഫിന്റെ വാല്യൂ കുറയുവാണെങ്കിൽ അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുക. കാരണം വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഫ്യൂച്ചറിന്റെ ഇൻ ഭാവിയിൽ സി എച്ച് എഫിന്റെ വാല്യൂ കൂടും, അപ്പോഴേ നമുക്ക് ഗെയിൻ വരത്തുള്ളൂ. സപ്പോസ് ഭാവിയിൽ സി എച്ച് എഫിന്റെ വാല്യൂ കൂടിയില്ല, ഇപ്പോഴത്തേക്കാളും വീണ്ടും കുറയുവാണ് ചെയ്തതെങ്കിൽ ഇറ്റ് വിൽ ലിറ്ററലി എൻഡ് അപ്പ് ഇൻ എ ലോസ് ഇൻ ദാറ്റ് ഹെഡ്ജിംഗ് പ്രോസസ്. അപ്പോ ഫ്യൂച്ചറിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോസ് ബെയർ ചെയ്തേ പറ്റൂ. പക്ഷേ ഇഫ് ഇറ്റ്സ് എ കറൻസി ഓപ്ഷൻ നമുക്ക് എന്തുണ്ട്? നമുക്കത് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് എൻ ഓപ്ഷൻ വെദർ ടു എക്സസൈസ് ഇറ്റ് ഓർ നോട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഗെയിൻ വരുമ്പോൾ മാത്രമേ വിത്ത് റെസ്പെക്ട് ടു കറൻസി ഓപ്ഷൻ നമ്മൾ ഈ പറഞ്ഞ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യത്തുള്ളൂ. ഹെഡ്ജിങ്ങിൽ ഒരു ലോസ് ആണ് വരുന്നത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, സോ ലിറ്ററലി ഇഫ് ഇറ്റ്സ് എ ഫേവറബിൾ പൊസിഷൻ ഇൻ ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ, നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഹൗ വി ക്യാൻ എൻജോയ് ഇറ്റ്? നിങ്ങളുടെ ഹെഡ്ജിങ് ട്രാൻസാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യും? ക്ലോസ് ഔട്ട് ചെയ്യും. വിൽ നോട്ട് എക്സസൈസ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലാപ്സ് ചെയ്യാന്ന് പറയും. സോ വി ഹാവ് എൻ ഓപ്ഷൻ ടു ലാപ്സ് വിത്ത് റെസ്പെക്ട് ടു കറൻസി ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ ആ ലാപ്സ് ചെയ്യുമ്പോൾ നമുക്ക് വരുമ്പം ആ ലിറ്ററലി ആ ഗെയിൻ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ബൈ ലാപ്സിംഗ് ദാറ്റ് കോൺട്രാക്ട് വി ക്യാൻ എൻജോയ് ദ ഗെയിൻ ഇൻ ദ ആക്ച്വൽ ട്രാൻസാക്ഷൻ. സോ ദാറ്റ്സ് ഹൗ വിൽ ഡു ദ ഹെഡ്ജിങ് വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻസ്. അപ്പൊ ഓപ്ഷൻസിലാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് ഇനി എങ്ങനെ മൂവ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. അഡ്വേഴ്സ് ആയിട്ട് മൂവ് ചെയ്താൽ നമ്മൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. ഇനി ഫേവറബിൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ ഓപ്ഷൻ ലാപ്സ് ചെയ്തിട്ട് ആ ഫേവറബിൾ മൂവ്മെന്റ് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. സോ ദാറ്റ്സ് അഡ്വാൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു യൂസിങ് ഓപ്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂച്ചർ. അപ്പൊ ഫ്യൂച്ചറിന് പകരം ഓപ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് അതാണ്. ക്ലിയർ ആണെന്നുണ്ടോ? കൻ യു ഐഡന്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓപ്ഷൻ ആൻഡ് എ ഫ്യൂച്ചർ? പക്ഷെ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു പേ എ പ്രീമിയം. നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം? യു ഹാവ് ടു പേ എ പ്രീമിയം. നിങ്ങൾ ഒരു പ്രീമിയം കൊടുക്കേണ്ടി വരും. യു ഹാവ് ടു ലിറ്ററി പേ എ പ്രീമിയം. ആൻഡ് ദിസ് പ്രീമിയം ഈസ് പേയബിൾ ഇൻ അഡ്വാൻസ്. ഈ പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ കാണിക്കണം? വി ഹാവ് ടു പേ ഇറ്റ് ഇൻ അഡ്വാൻസ്. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വേണം ഈ പ്രീമിയം പേ ചെയ്യാൻ. We have to pay this premium in advance. Okay? And what about interest rate option? For interest rate option, it is the same. So whether it's a borrower or investor, our expect is that in the future, interest rate is going to go up. And if it is going to go up, interest rate future is going to go up. That's why we have a strategy work out. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഫേവറബിൾ സിറ്റുവേഷൻ ആണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വി ക്യാൻ എൻജോയ് ദാറ്റ് ഫേവറബിൾ മൂവ്മെന്റ്. സോ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ വി ക്യാൻ യു ഹാവ് ആൻ ഓപ്ഷൻ ടു എൻജോയ് ദാറ്റ് ഫേവറബിൾ മൂവ്മെന്റ്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? So that's the advantage of using currency option or interest rate option over currency futures. So clear ano? So I feel like cheyyunnathu very difficult alla, pakshe aa concept manasilaakki vechukka, then it's really easy. Appo steps alla ivideyum same aanu. ഇവിടത്തെ പോലെ തന്നെ ഇവിടെ ഒരു കോൺട്രാക്ട് സൈസ് ഉണ്ട്, കറൻസി ഓപ്ഷൻസിലോട്ടൊക്കെ വരുമ്പോഴും അവിടെ എന്തുണ്ട്, ഒരു നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സോ അതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പിൽ ലോസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിൽ നോട്ട് എക്സസൈസ് ദാറ്റ് ഓപ്ഷൻ. വിൽ എക്സസൈസ് ഇറ്റ് എന്ത് അന്നത്തെ എന്താണോ മാർക്കറ്റിലെ അന്നത്തെ സ്പോട്ട് റേറ്റ്, ആ സ്പോട്ട് റേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ട്രാൻസാക്ഷൻ എക്സസൈസ് ചെയ്യും. സോ അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. സോ ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കറൻസി ഓപ്ഷൻ ആൻഡ് കറൻസി ഫ്യൂച്ചർ. ഇറ്റ്സ് ക്ലിയർ എവരി വൺ? ഇത് ക്ലിയർ ആണോ? Can you reply in the chat?
ഓക്കേ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ് ഫോർ റിസ്ക് മാനേജ്മെന്റിന്റെ മെയിൻ കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ആ പോർഷന്റെയും അതേപോലെ റിസ്ക് മാനേജ്മെന്റ് ഏരിയസിന്റെയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സോസ് യു ഹവ് ഡൺ ഫോർ ദ അതർ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഏരിയ, അതിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ഷെയർ ആയിക്കോളാം. ദെൻ ഇനി റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കാനുള്ള സ്നാപ്പും കോളറും ആണ്. സോ അത് അത്ര എപ്പോഴും ഓഫ് അത്ര ഓഫൻലി ടെസ്റ്റ് ചെയ്യുന്ന അല്ല. സോ അതിന്റെ റെക്കോർഡിംഗ് ഞാൻ അവിടെ ഷെയർ ചെയ്തേക്കാം. The group I will just share it. Okay, okay, so that's it for the day. Appo inde question practice inde already edoka question cheyanu nalla yan parnayirunnu. I have shared that file. So literally the main questions adile thana main questions in recording and telegram group la send cheyidundirikkam. So just go through that question and I will mention it group la yan paraya edokkana questions onnu. And idile nee risk management ninnu avu padikkanulla oru concept swap um color um aanu. So adinte recording nan ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. സോ ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കാൻ ആസ്ക് മീ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാ കൺസെപ്റ്റ്സിന്റെയും ഞാൻ നടക്കുക, ദ കൺസെപ്റ്റ്സ് മാത്രമാണ് ഞാൻ റിവിഷനിൽ എടുക്കുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് ഷെയർ ചെയ്യാം. യു കാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാ ഏരിയസിന്റെയും മെയിൻ ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഏരിയാസും അല്ലെങ്കിൽ മെയിൻ ഇൻസ്ട്രുമെന്റ്സിന്റെയും കൺസെപ്റ്റ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ് യു അലോട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ വീഡിയോ ജസ്റ്റ് ഷെയർ ഇറ്റ് ഇൻ ദി ടെലിഗ്രാം. So that's it for it. Okay. Okay.